ബാക്കി വന്ന ചപ്പാത്തി വെച്ചിട്ട് ഒരു അടിപൊളി ഐറ്റം ആണ് നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത്. അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു 5 ചപ്പാത്തി എടുത്തിട്ടുണ്ട്. എത്രയൊക്കെ കറക്റ്റ് ആക്കി പൊടിയൊക്കെ എടുത്തിട്ട് ചെയ്താലും കുറച്ചൊക്കെ നമുക്ക് ചപ്പാത്തി ബാക്കി വരുമോ അല്ലേ. അപ്പോൾ ഇനി അങ്ങനെ ബാക്കി വരുവാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ചപ്പാത്തി ഞാൻ ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് കുക്കർ ഒന്ന് സ്റ്റവിലേക്ക് വെക്കാം, അതിലേക്ക് കുറച്ച് നെയ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് നെയ് ചൂടായി വരുമ്പോൾ ഈ കട്ട് ചെയ്ത് വെച്ച ചപ്പാത്തി അതിലോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. കുറച്ച് നേരം നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കണം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് കുറച്ച് തേങ്ങാപ്പാലാണ്. അപ്പോൾ ഞാനൊരു അരമുറി തേങ്ങയുടെ പാലൊന്ന് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് 1/2 പാലാണ്, അതുപോലെ ഇത് 2/2 പാലാണ്. ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടാണ് ഒന്ന് പിഴിഞ്ഞെടുത്തത്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു ഉണ്ട ശർക്കര, അതൊരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കാച്ചിയെടുക്കണം. അപ്പോൾ നമ്മുടെ ചപ്പാത്തി നല്ലപോലെ റോസ്റ്റായി വന്നിട്ടുണ്ട്. ഞാനപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് ആ പാനി ഒന്ന് റെഡിയാക്കി എടുത്തു. അതും നമുക്കിതിലോട്ട് നല്ല ചൂടോടെ തന്നെ ഒരു അരിപ്പേലി വെച്ചിട്ട് അരിച്ച് ഒഴിക്കാം. അപ്പോൾ ദാ പാനി, ശർക്കര പാനി ഇതിലോട്ട് അരിച്ചൊഴിക്കുക. അധികം വെള്ളം ചേർക്കരുത്, ഒരു 1/2 ഗ്ലാസ് വെള്ളം മതി, ഇല്ലെങ്കിൽ ഇതെല്ലാം നമുക്കൊന്ന് വറ്റിച്ചെടുക്കേണ്ടി വരും. ഇനി നമുക്ക് ഈ ചപ്പാത്തിയും ഈ ശർക്കര പാനിയും കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം കുറച്ച് നേരം. അപ്പോൾ ഈ സമയമൊക്കെ ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കുക, ഹൈ ഫ്ലെയിമിൽ വെക്കേണ്ട, കാര്യം ആ ശർക്കര കുറച്ചുകൂടി എന്താ പറയുക കട്ടിയായി പോവും. ഇനി ഇതിലോട്ട് നമ്മുടെ 2/2 പാല്, 3/2 പാലിൻ്റെ ആവശ്യമില്ല കേട്ടോ, 2/2 പാല് വരെ മതി. അതൊരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടൊന്ന് പിഴിഞ്ഞെടുക്കുക. ഇനി ഇതും കൂടെ ഒന്ന് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കുക. ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലോട്ട് 1/2 പാലും കൂടി ചേർക്കാം. കുറേ നേരം അടുക്കളയിൽ കഷ്ടപ്പെടുകയൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ റെസിപ്പിയാണ്. അപ്പോൾ ദേ ഇതും കൂടെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ആദ്യത്തെ പാലും കൂടെ ചേർത്ത് കൊടുക്കാം. അതുകൊണ്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം, ഇത്രയേ ഉള്ളൂ. സാധാരണയായിട്ട് നമ്മൾ പായസമൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറേ നേരം അതൊക്കെ ഒന്ന് വഴറ്റിയൊക്കെ എടുക്കണം അല്ലേ, പക്ഷേ ഇതിന് അത്ര ആവശ്യമൊന്നും ഇല്ല. പെട്ടെന്ന് തന്നെ ഈ റെസിപ്പി നമുക്ക് തയ്യാറാക്കാം, കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുകയും ചെയ്യും. അപ്പോൾ ഇതൊന്ന് തിളച്ച് വരട്ടെ. ഈ സമയത്ത് നമുക്ക് ഇതിലോട്ട് ഒരു 3 ഏലക്കായ പൊടിച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനപ്പോൾ പെട്ടെന്ന് അത് പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്തിട്ടാണ് പൊടിച്ചെടുത്തത് കേട്ടോ. അപ്പോൾ ഞാൻ അതും കൂടെ ഇതിലോട്ടൊന്ന് തൂകി കൊടുക്കുന്നുണ്ട്. ഇനി അവസാനം ഇതിലോട്ട് നമുക്ക് കുറച്ച് നെയ്യിൽ കാഷ്യൂം അതുപോലെ ഉണക്കമുന്തിരിയും കൂടെ ഒന്ന് ഫ്രൈ ചെയ്ത് ചേർത്ത് കൊടുക്കാം, എന്നാലേ കുട്ടികൾക്ക് ഒത്തിരി കൂടി ഇഷ്ടപ്പെടത്തുള്ളൂ. അപ്പോൾ നെയ്യും കാഷ്യൂം ഉണക്കമുന്തിരിയും കൂടെ ചേർത്ത് കൊടുത്തു. അപ്പോൾ നമ്മുടെ പായസം നല്ല അടിപൊളി കളറൊക്കെയുള്ള പായസം റെഡിയായിട്ടുണ്ട്. അപ്പോൾ ചപ്പാത്തി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഇനിയിപ്പോൾ ചപ്പാത്തി ഇല്ലെങ്കിൽ 2-3 ചപ്പാത്തി കൂടെ ഉണ്ടാക്കിയെടുത്താലും മതിയെന്നേ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ.